അമ്മേ ഈ സിദ്ദിഖിനെ വിലക്കുന്നില്ലേ അമ്മേ സൈനികത്തിനൊക്കെ വിലക്കിയപ്പോൾ ഉള്ള ആ ഒരു വിലക്ക് അമ്മേ ഈ പറഞ്ഞ നടനോടില്ലാത്തത് ഇല്ലാത്തത് സൈനികം എന്തോ ചെയ്തത് എന്തോ ചെയ്തത് ഇയാൾ എന്തൊക്കെ ചെയ്തു എന്നൊന്നും നമുക്കറിയത്തില്ല ഇനി ആരോടൊക്കെ ആരൊക്കെ അത് പുറത്തു പറയുമെന്നറിയത്തില്ല ആ പെൺകുട്ടി വളരെ ബോൾഡെന്ന് പറയാൻ പറ്റത്തില്ല നിവർത്തികേടുകൊണ്ട് ബുദ്ധിമുട്ടുകൾ അവൾ അനുഭവിക്കുന്ന വേദന കൊണ്ട് പറഞ്ഞു പോയെന്നാ ഞാൻ പറഞ്ഞില്ലേ ആ വേദന നിങ്ങളിങ്ങനെ കടിച്ചമർത്തരുത് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യെടുത്തിട്ട് ഇത് കടിച്ചമർത്തേണ്ട വിഷയല്ല കിൽബില്ലും ഡെത്ത് പ്രൂഫും ഒന്ന് കാണു ചരന്റീനോ മൂവീസാണ് അപ്പൊ അത് ഇനി എന്ന് പറയാന എന്തിനെ ജീവിക്കുന്നേ ഇത്രയേറെ വേദനിച്ചിട്ട് ഇത്രയേറെ സഹിച്ചിട്ട് ഇത്രയേറെ പീഡനങ്ങൾ നേരിട്ടിട്ടിട്ട് എത്രയോ ദോശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ കരഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് സ്വപ്നങ്ങളെല്ലാം തകർന്ന് ഒന്നാലോചിക്ക് ആ സീനൊരു വല്ലാത്ത മോശം ചെയ്യും പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ ഈ ഈ പാർവതിയുടെ കേസിൽ എനിക്ക് മനസ്സിലാവുന്നില്ല അവരെങ്ങനെ ഇവരുടെ പേര് വെളിപ്പെടുത്താൻ നടക്കുന്നതെന്നേ അപ്പോൾ ഞാൻ പലവട്ടം ഇവരെ എതിർത്ത് ഇട്ടിട്ടുണ്ട് കാരണം ഇതെന്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞത് കേസ് കൊടുക്കുക കേസ് കൊടുക്കുക കേസ് കൊടുക്കുന്നില്ല എന്തിനെ പറഞ്ഞു നടക്കുന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുവാന്നു ഇങ്ങനെ അത് അതൊരു ശരിയായ നടപടിയല്ല നമ്മളൊരു മാതൃകയല്ലല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ കേസ് കൊടുക്കണോന്ന് ഞാൻ പറയും അപ്പൊ തന്നെ കൊടുത്താൽ മെഡിക്കൽ അടക്കമുള്ള സാധനങ്ങൾ തെളിവായിട്ട് അല്ലെങ്കിൽ വേണ്ട അന്നത്തെ ആ സിറ്റുവേഷൻ അവിടെ തെളിവുകൾ ഒരുപാട് പോലീസിന് ഈസിയാ അതുകൊണ്ട് പറയുന്ന ഇത് ഇതൊരു മാതൃകയല്ലേ ഇങ്ങനെ വെച്ചോണ്ടിരുന്നു വെച്ചോണ്ടിരുന്ന ഇതും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് പക്ഷെ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വളരെ ചെറുപ്പക്കാരനാണ് പുള്ളി എനിക്കൊരു ഇതിന്റെ ഒരു പ്ര അത് പാർവതി ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അല്ലെ പാർവതി അതും അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചോണ്ടാണോ പാർവതി ഇങ്ങനെ ഇടപെടുന്നത് എനിക്ക് മനസ്സിലായി അത് അവർ പറഞ്ഞാലേ നമ്മൾ പറയത്തുള്ളൂ എനിക്ക് ഒരു ഭയങ്കര പോസിറ്റീവായിട്ടൊരു സാധനം കിട്ടി ഇനി അത് പറയാൻ പറ്റത്തില്ല എനിക്ക് ഒരു രീതിയിൽ ഒരു രീതിയിൽ അത് അവർ പറയുമെന്ന് എനിക്കറിയത്തില്ല എപ്പോഴെങ്കിലും അവർ പറഞ്ഞാലേ അത് കേൾക്കത്തുള്ളൂ അല്ല ഞാൻ പറയുന്നില്ല അങ്ങനത്തെ ഒരു അഭിപ്രായം അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പം പാർവതി അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം പാർവതി അത് ആ രീ അതൊരു വല്ലാത്തൊരു സംഭവമാണ് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹെവി സാധന കേട്ടോ അതെന്താന്ന് ഞാൻ പറയാത്ത മനഃപൂർവ്വം പറയത്തില്ല അത് ഇവൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ഇനി അത് ഇതെന്താ എന്ത് ഇങ്ങനെ അങ്ങനൊരു അഭിപ്രായം എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ഇതിനെപ്പറ്റി കുറേ സംസാരിക്കും ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ആ ഞാൻ പോയ രീതി എന്ന് പറയുന്നത് ശരിക്കും ഒരു പെർമനന്റ് സൊല്യൂഷൻ ഇനി മേലാൽ ആര് തൊട്ടാലും പിടിച്ചാലും അനാവശ്യമായിട്ട് എന്ത് പറഞ്ഞാലും അപ്പം പിടിക്കണം അപ്പം ആ തെളിവുകൾ എടുക്കാൻ എളുപ്പമാണ് മനസ്സിലായി ഇവിടെ ഉണ്ടായിരുന്നു ആളുകൾ ആ സ്ഥലത്തെ ഒരു പ്രസന്റ് ആയിരുന്നു അവിടെ നീ കുട്ടി ഇറങ്ങി ഓടിയിട്ടുണ്ട് ലൈബ്രറിയിലായിരിക്കാം ലൈബ്രറി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഖുർആൻ ഉണ്ടോ എന്ന് ചോദിച്ച് തടി തപ്പിയിട്ടുണ്ടാവാം മനസ്സിലായല്ലേ അപ്പോൾ ആ സിറ്റുവേഷൻ അവിടെ വെച്ച് പെട്ടെന്ന് അവിടെ അവിടെ ആയിട്ടുള്ള കുറേ സാക്ഷികളും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വരാൻ പരുവത്തിന് കള്ളത്തരങ്ങൾ ആലോചിച്ച് തലയിൽ മറ്റേ എന്താ പറയണ്ടത് കഥ മെനഞ്ഞ് ഒരു കളവ് കഥ സൃഷ്ടിച്ചിട്ട് നമ്മളീ പറഞ്ഞാൽ നാർക്കാലിസിസ് പോലും പിടിക്കത്തില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് വിശ്വസിച്ച് കുറേ പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ് ഇവർ ഈ ക്രിമിനൽസ് ഒക്കെ അങ്ങനെ രക്ഷ വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ നാർക്കോ അനാലിസിസ് പോലത്തെ കാര്യങ്ങൾ അത്ര എഫക്റ്റീവ് അല്ലാന്ന് പറയുന്നത് അപ്പോൾ ഈ ഗുണപരിശോധന പരിപാടി ഉണ്ടല്ലോ അതത്രയും അങ്ങോട്ട് ഒക്കത്തില്ല ചില കാര്യത്തിൽ ചിലർ അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞ് വിശ്വസിച്ച് പെട്ടെന്ന് ഈ രീതിയിൽ അങ്ങ് മാറുന്ന ആൾക്കാരുണ്ട് ചിലരുടെ സൈക്കാട്രിക് എബിലിറ്റി എന്നോ ഡിസബിലിറ്റി എന്നോ വേണേൽ പറയാം അപ്പോൾ അതുകൊണ്ട് ഈ പീഡനമെന്ന് പറഞ്ഞ സംഭവം നടക്കുന്ന അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ് അതിനൊക്കെ എനിക്ക് എതിർപ്പുണ്ട് ഇപ്പോഴും ഞാൻ അതുതന്നെ പറയുന്നുള്ളൂ അങ്ങനെ ഉണ്ടായാൽ അപ്പം പറയണം അപ്പം പറയണം ഒരു കാരണവശാലും മാറരുത് അത്രയും ബുദ്ധിമുട്ടിച്ച പറ്റി എന്തിനു പറയാനാണ് അടുത്ത ദിവസം പറയണം നേരിട്ട് ഇറങ്ങി ചെന്ന് അവിടെ പോലീസ് സ്റ്റേഷനിലെടുത്തില്ലെങ്കിൽ തുണി ഊരിയിട്ടിട്ട് റോഡിൽ നിൽക്കണം അന്നാ പോലും വിട്ടരുതെന്നേ പറയത്തുള്ളൂ അത്രയും പ്രതിഷേധിക്കണം അപ്പോൾ എല്ലാവരും വരുമല്ലോ ഇവിടെ എല്ലാവർക്കും തുണി വരുകയാണെങ്കിൽ ഓടി വരും അങ്ങനെയാണേലും ചെയ്യണം മനസ്സിലായില്ല പെട്രോൾ ഒഴിച്ച് കത്തിക്കുക അങ്ങനത്തെ പരിപാടി ചെയ്യരുത് മനസ്സില പ്രതിഷേധിക്കണം സമരം ചെയ്യാൻ മനസ്സിലായി അറിയണം എങ്ങനെയാണെന്ന് മനസ്സിലായോ അല്ലാതെ ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഞാൻ ഒരു ഒറ്റ പോയിന്റ് എനിക്ക് ഇതിനകത്ത് പോസിറ്റീവായിട്ട് കിട്ടി അതൊരു ഭയങ്കര സാധനം അങ്ങനെ ആണെങ്കിൽ പാർവതി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പറയുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞാനിട്ട ട്രോളുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ വന്നിരുന്നത് ചുമ്മാ ഫ്രീ ആയിട്ട് ഒരുമാതിരി എന്താ പറയുക ആളുകളാണേലും ഏഹ് അത് പറ്റത്തില്ല എന്ന് ഇപ്പോഴും അതെനിക്ക് താല്പര്യമില്ല ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതിനകത്ത് അവര് ഇനിയിപ്പ പറയാൻ പറ്റത്തില്ല എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല ആ എന്തുവാട്ടെ ഇനി അത് വിലക്കുന്നില്ലേ ഷൈനഹത്തിന് വിലക്കില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞ അവന് ബുദ്ധിമുട്ട് അവൻ എന്തോ സെറ്റിൽ മിസ്ബിഹേവ് ചെയ്തെന്നോ വന്നില്ലെന്നൊക്കെ പറഞ്ഞു ശരി അത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഷൈനഹത്തിന് ഇതേം പോസ്റ്റ് കിട്ടുന്നു പക്ഷേ ഷൈനിക ഒരിക്കലും നശിച്ച് പോരുതെന്നും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഘടനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് എപ്പോഴും ആദ്യം കണ്ടപ്പത്തൊട്ട് എനിക്ക് ഈ സൈനികം എന്ന് പറഞ്ഞ ആൾ ശരിയാ ഒരുപാട് പൊട്ടത്തിനൊക്കെ പറയും ആളാവുന്നതൊക്കെ പറഞ്ഞു മണ്ടത്തിലൊക്കെ പറയും അതൊന്ന് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഒരുത്തരും പിടിച്ചാൽ കിട്ടാത്ത രീതി ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും ഈ കൊണ്ട് ഞാൻ ഞാനെൻ്റെ വീഡിയോയിലും പറയാറുണ്ട് ഇതാണ് ഇങ്ങനെ ഇടപെടണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ പലരോടും ഇത് എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ അവരത് കേട്ടിട്ട് അവർക്ക് മനസ്സിലായ പോലെ ചിലപ്പോൾ ഗുണം ചെയ്യുന്നത് അയാളെ എന്നാണ് ചേച്ചി ഇത് വല്ല സൂപ്പർ സ്റ്റാറിൻ്റെ മോനാണേലും ഈ കരികീട് ഉണ്ടാവും അതിപ്പോൾ ആ അബിയുടെ മോനായതുകൊണ്ട് ശരിക്കും താങ്ങി നിർത്താനും എല്ലായിടത്തും കവർ ചെയ്യാനും ഒന്നും ആയ കാളില്ല അല്ല ശരിയല്ലേ നേരെ കുറച്ച് നിങ്ങളും ചിന്തിച്ച് നോക്കൂ ഇത് നേരെ ഇപ്പുറത്തിരിക്കുന്ന അഭിനയിക്കാനോ അറിയാത്തവന്മാരിവിടെ പൊക്കി പിടിച്ച് നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്ന കാഴ്ചയാണ് ഷെയ്ന അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഷെയ്നെ അഭിനയിക്കാനറിയാം ഷൈൻ്റെ ഒന്നൊക്കെയാണെങ്കിൽ നല്ല നടന പിന്നെ ഇതുപോലത്തെ കളികളൊക്കെ ഉണ്ട് അതിനോട് താല്പര്യം ഇല്ല പലപ്പോഴും ഷെയ് അയ്യവന്മാരതിനെ കാണിച്ച് ഞാൻ തന്നെ വീഡിയോ എടുത്തുള്ളൂ കാരണം അത് ആ സമയത്ത് ആ സംഭവത്തിനെ എതിർക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പറയുന്ന പക്ഷെ ഈ മറ്റുള്ള വിഷയങ്ങൾ പലതും അങ്ങനെയല്ല കേട്ടോ നിരന്തരം ഇത് പറയുന്നു എന്നു പറയുന്നിടത്തല്ല നിരന്തരം അവരുടെ ഭാഗത്തുനിന്ന് ഇത് തന്നെ കാണിക്കുമ്പോൾ പറഞ്ഞതെന്നുള്ളതാണ് സത്യം അല്ലാതെ ഞാൻ ഈ മനുഷ്യന്റെ പുറയോ ആരുടെയും പുറയോ നടക്കുന്ന ആളൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ഓയ്യോ എന്തോരം കണ്ടന്റ് ആൾക്കാർ അയച്ചു തരും എന്നറിയാം ഓരോന്നും എടുത്തിട്ട് ഞാനൊന്നും പറയത്തുന്നില്ല പിന്നെ ഭയങ്കരമായിട്ട് വൈറലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള പ്രശ്നം ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നെ എങ്ങനെ അല്ലേൽ ഈ പട്ടന്മാർക്ക് മനസ്സിലാകും ഈ മണ്ഡന്മാരായ മനുഷ്യരില്ലെന്ന് ഇവരെ ഫോളോ ചെയ്യുന്നത് അവര് തെറ്റിദ്ധരിക്കപ്പെട്ടും ഒരു ഒരു ജീവിതകാലം മുഴുവനും മണ്ടനായി ജീവിക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ അതൊന്ന് മാറ്റാമെന്നായിരുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലത്ത് കമൻറ്റ് നെഗറ്റീവ് പറയണം അത് ഞാൻ പറയും അപ്പോൾ ഉന്നെ ഈ പറഞ്ഞവരെല്ലാം കൂടെ തെറി വിളിക്കും ഇപ്പം കേസായി വഴക്കായി കോടതിയിലായി അല്ല ജയിലിൽ കയറിയ പോലത്തെ ഫോട്ടോ വന്നു ഈ മീഡിയയുടെ പ്രൊപ്പഗണ്ട വർക്ക് ചെയ്യുന്ന മനസ്സിലായതുകൊണ്ടാണ് അന്ന് പല ചാനലുകളും എന്നോട് വന്നിട്ട് ഈ കേസ് എന്തായി മറ്റേ എന്താന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഉരുണ്ട് കളിച്ചത് അല്ലെങ്കിൽ അവിടെ വന്ന് പറഞ്ഞു പോയാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലതും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ടൈറ്റിൽ കാണുന്നു ഡൈവേർട്ട് ചെയ്യുന്നു പിന്നെ ഞാൻ ഒളിവില ഒളിവിൽ പോയിട്ടില്ലെന്നും എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞെടുത്ത് പോലും അയ്യഷൻ്റെ അവർ അവതാരകം പറയുന്നത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തൊരു എത്താൻ അല്ല അജു അലക്സ് എൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് എടുത്തു പറയുകയൊക്കെ ചെയ്തപ്പോഴാണ് അത് കണ്ടപ്പോൾ എന്നോട് അഡ്വക്കേറ്റാ പറഞ്ഞു തന്നെ നീ ഇനി വേറെ പഴയതൊന്നും പറയരുത് കാരണം അവർ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തൊരു ഇങ്ങനെ ഒരു പ്രകടനം തുടക്കം തൊട്ടേ ഉണ്ട് അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറയാതെ ഈ എന്താ പറയുക ഒളിവിൽ പോയിട്ടില്ലെന്നും അറസ്റ്റിലായിട്ടില്ലെന്നും എടുത്തെടുത്ത് എല്ലാ ചാനലോടും പറയണമെന്ന് പറഞ്ഞപ്പോഴെനിക്ക ആ ഒരു ഇത് മനസ്സിലായത് പോലും കാരണം നമ്മളോട് ഇവർ കുത്തി ചോദിക്കുക എന്നിട്ട് അതെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് വിടും കണ്ടോ ചോദത്താന് ഭയമില്ല ചോദിത്താൻ കേസിനെ വായിക്കുന്നില്ല കോടതിയെ എന്നൊക്കെ ഇവർ പറയാൻ പോകുന്നതന്നെ മനസ്സിലായത് കോടതി വിശ്വാസമില്ല പോലീസിൽ വിശ്വാസമില്ല അങ്ങനെയൊക്കെ പറയും ഈ അന്വേഷണ എനിക്ക് വിശ്വാസം ഇല്ല അയാൾക്ക് അതിനുള്ളൊരു ക്വാളിറ്റി പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലത്ത് മോഹൻലാലിന്റെ കഠിന ആരാധകനൊക്കെ വന്ന് കേസ് കഴിഞ്ഞാൽ നടക്കത്തില്ല അപ്പൊ അതിനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ആളുടെ ഈ എന്നെ വിളിച്ചതും എല്ലാം കോൾ റെക്കോർഡിംഗ് എല്ലാം എൻ്റെയിലിപ്പോൾ ഞാനൊന്നും പുറത്ത് പബ്ലിഷ് ചെയ്യാൻ പോലും നിന്നിട്ടില്ല കാരണം അത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും അവരൊക്കെ അങ്ങനെയൊക്കെ തന്നെ ചെയ്തോട്ടെ തൽക്കാലം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഈ സാധനം വളരെ പേഴ്സണൽ ഒരു സാധനം ഒരാൾ പറയുന്ന കാര്യങ്ങൾ പേഴ്സണലായിട്ട് മാത്രം മനസ്സിലാക്കാറുള്ളൂ അല്ലാതെ പുറത്ത് വന്ന ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നേ അവരെ അതിൻ്റെ ഒറ്റ കോൾ റെക്കോർഡിങ്ങ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വീഡിയോ ഇട്ടിട്ട് ആരും കണ്ടിട്ടില്ല അത് ചെയ്യരുതെന്നുള്ളതാണ് അതിലെ തിക്സ് അത്രേ ഉള്ളൂ അത് എന്നോട് ആരെന്ത് പറഞ്ഞാലും അത് അവിടെ തീരും അതിൻ്റെ റെക്കോർഡും അല്ല അതും പറഞ്ഞ അപ്പുറത്ത് പറഞ്ഞിട്ട് ഇപ്പുറത്തൊന്നും കൊണ്ടുവന്ന് അതും ഒന്നും എടുക്കാറില്ല ഞാൻ പറഞ്ഞ പക്ഷേ അങ്ങനല്ല പലരും അത് വേണ്ട വേണ്ടാത്ത രീതിയിലൊക്കെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അവരുടെ പോലും പല കാര്യങ്ങളും എനിക്കറിയാവുന്നതാണ് ഞാൻ ഇന്നവരെ ആരോട് ഈ രീതിക്കൊന്നും പറഞ്ഞിട്ടുമില്ല അതായത് ഒരു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ഒന്നും ഞാനൊന്നും ആൾക്കാരുടെ ഈ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ എനിക്കതിൽ ഒത്തിരി വന്നിട്ടുണ്ട് അറിയാത്ത കാര്യങ്ങൾ പോലും വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു വിറ്റോ സാഹിബ് ഇതൊക്കെ എന്ത് മാനസികാവസ്ഥയാണ് മനസ്സിലാകില്ല പക്ഷേ എന്നാൽ പോലും ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞില്ല ഇരിക്കുന്ന സാധനം ആരും കാണത്തില്ല മറ്റേ അന്ന് മോഹൻലാൽ ഫാൻസ് തെറി തെറിവിളിച്ച കോൾ റെക്കോർഡിങ് അവന്മാരെ എടുത്തിട്ട് ഞാനല്ല എന്നെ തെറി തെറിവിളിച്ചത് ഞാനിട്ടാ ഗുണം അതുകൊണ്ട് പക്ഷേ ഇവന്മാരും വണ്ടന്മാരെ കൊണ്ട് അവന്മാരെത്തിട്ട് ചെറുത്താന് പൂരത്തെ ഇരുപത്തിമൂന്ന് മിനിറ്റ് ഒത്തിരുന്ന് തെറി വിളിക്കുന്നത് അത് ഞാൻ കേട്ടോണ്ടിരിക്കുന്നു ഇത് കണ്ടിട്ട് അന്ന് അവർക്ക് മനസ്സിലായില്ല എന്തിനായിരിക്കും എങ്കിൽ ഇട ആരെങ്കിലും ഇരുപത്തിമൂന്ന് മിനിറ്റ് ഒക്കെ തെറി കേട്ടോണ്ടിരിക്കോ ഒരു മിനിറ്റ് പോലും കേൾക്കത്തില്ല ഇവരെ കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യും ഞാൻ ഇവനെ ഇരുത്തി പറയത്താ അത് എന്റെ കൂട്ടുകാർക്കും കണ്ടിരുന്ന പലർക്കും മനസ്സിലായി ഇട ഇത് എന്തുകൊണ്ടാണ് ഇത് ഇവന എന്തോ നീ ചെയ്താ എന്നോട് ചോദിക്കുക ഞാൻ അവനിന്ന് പറയട്ടെ കുറച്ചു നേരം കേൾക്കാമല്ലോന്നൊരു വിടുന്ന അതൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ എരിവ് കയറ്റിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഉള്ളവന്മാർ വന്നു കഴിഞ്ഞാൽ ആ നീ പറഞ്ഞ ഇങ്ങനെ മൂപ്പിച്ച് 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 പൂച്ചു അവസാനം സ്കിട വന്നെ അവനെ വയ്യാണ്ടാവും മനസ്സിലായോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് അവരെ നമ്മളിങ്ങനെ ഇളക്കിളക്കി ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെയും തിരിച്ച് ഇവിടെ നിന്ന് അങ്ങനെ കിട്ടി കളിപ്പിക്കും ഞാനിവരെ അപ്പോൾ അതൊക്കെ അറിയാതെ അറിയാം ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇവർ വിളിച്ചത് എനിക്കെന്താ പറയുക അല്ല പിന്നെ അതെടുത്ത് ഈ പൊട്ടന്മാരായത് പബ്ലിഷ് ചെയ്തത് പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി കാരണം ആ സമയത്ത് എന്നെ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാം തിരുവിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു സാധനം ഇതാണ് ഇവരുടെ ശരിക്കുള്ള സ്വഭാവം എന്ന് മനസ്സിലാക്കാൻ പറ്റി മനസ്സിലായില്ലേ ഓരോ സംഭവം കഴിയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ നടന്നതൊക്കെ ഞായ എവിടെ നോക്കിയാൽ അത് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നവർക്കെ മനസ്സിലാകത്തുള്ളൂ അല്ലാത്തവർ അപ്പോഴും ഈ പറഞ്ഞ അന്ധമായ ആരാധന അല്ലെങ്കിൽ ഇത്തരം വിവരക്കിടക്ക് തലേ ഉള്ളവർക്ക് ഇത് പിടികിട്ടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം ഈ പറഞ്ഞ സെക്രട്ടറി സിദ്ധിക്കുന്ന നടനെ വിലക്കുന്നില്ലേ അമ്മേ